നമസ്കാരം വെൽത്തി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ മികച്ച ബയിംഗ് മൊമെന്റം കാണാൻ സാധിച്ചു നിഫ്റ്റി 2.29% ഉയർന്ന് 17274 എന്ന ലെവലിലാണ് ക്ലോസിംഗ് നൽകിയത് ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ 386 പോയിന്റിന്റെ അപ്സൈഡ് ആണ് കാണാൻ സാധിച്ചത് ഇന്ത്യൻ മാർക്കറ്റ് ഔട്ട് പെർഫോം ചെയ്തതിന്റെ പിന്നിലെ ഏറ്റവും പ്രധാന കാരണം കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ വന്ന വലിയ ബയിംഗ് മൊമെന്റം ആണ് ഇന്നത്തെ അമേരിക്കൻ ഫ്യൂച്ചർ നോക്കിയാൽ അവിടെയും നമ്മൾക്ക് 1.29% അപ്സൈഡ് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം വളരെയധികം വീക്ക് ആയിരുന്ന അമേരിക്കൻ മാർക്കറ്റിൽ ബയിംഗ് മൊമെന്റം വന്നതിന്റെ പിന്നിലെ ഏറ്റവും പ്രധാന കാരണം പ്രമുഖ മാർക്കറ്റ് വെറ്ററനും യാർദനി റിസർച്ചിന്റെ പ്രസിഡന്റുമായ എഡ് യാർദനി പറയുന്നത് നവംബർ മാസത്തിൽ ഒരൊറ്റ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കോടുകൂടി ഫെഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് അവസാനിക്കും എന്നുള്ള സ്റ്റേറ്റ്മെന്റാണ് ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് US ഡോളറിന്റെ വില വളരെയധികം ഉയർന്നു കഴിഞ്ഞു US ഡോളറിന്റെ വില ഈ രീതിയിൽ ഉയർന്നത് അമേരിക്കയിൽ പലപ്പോഴും ഫിനാൻഷ്യൽ ക്രൈസിസിന് കാരണമായിട്ടുണ്ട് പാസ്റ്റ് ചില ഇൻസിഡന്റും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇതിന്റെ പശ്ചാത്തലത്തിൽ ഫെഡിന് ഇനി അധികം ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയില്ല ഈ ഒരു റെപ്യൂട്ടഡ് റിസർച്ച് ഏജൻസിയുടെ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾക്ക് അമേരിക്കൻ മാർക്കറ്റിൽ ബയിംഗ് മൊമെന്റം കാണാൻ സാധിച്ചത് സെപ്റ്റംബർ മാസത്തിലെ അമേരിക്കയുടെ ഫെഡ് പോളിസി മീറ്റിംഗ് ഔട്ട്കത്തിൽ പറഞ്ഞത് നവംബർ മാസത്തിൽ 75 ബേസിസ് പോയിന്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഡിസംബർ മാസത്തിൽ 50 ബേസിസ് പോയിന്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് അതിനുശേഷം ഫെബ്രുവരി മാസത്തിൽ 25 ബേസിസ് പോയിന്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് പക്ഷേ ഇപ്പോഴത്തെ മാർക്കറ്റ് സാഹചര്യം നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും US ഡോളറിൻ്റെയും US ഡോളർ ഇൻഡെക്സും ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ ഇത്രയും വലിയ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് നടപ്പിലാക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റ് കൊളാപ്സ് ആകാനുള്ള സാധ്യതയുണ്ട് അമേരിക്കയിൽ ഏകദേശം 50% ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഗവൺമെന്റിന് ഇൻവെസ്റ്റേഴ്സിന്റെ സെന്റിമെന്റ് കൂടി പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ അധികം ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഉണ്ടാകില്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഒരു റെപ്യൂട്ടഡ് റിസർച്ച് ഏജൻസിയുടെ സൈഡിൽ നിന്നും പുറത്തുവരുന്നത് അതുപോലെ തന്നെ അമേരിക്കയുടെ ഈ രീതിയിലുള്ള ടൈറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് വേൾഡ് മാർക്കറ്റിനെയും ബാധിക്കുന്നുണ്ട് ഇവിടെ ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ ഇൻസ്റ്റെബിലിറ്റി വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി അമേരിക്കയ്ക്ക് വരും സമയങ്ങളിൽ അധികം ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് നടപ്പിലാക്കാൻ സാധിക്കുകയില്ല ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾക്ക് മാർക്കറ്റിൽ ഇന്ന് മികച്ച ബയിംഗ് മൊമെൻറ്റം കാണാൻ സാധിച്ചത് നിഫ്റ്റിയുടെ ചാർട്ട് പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലെ നമ്മൾക്ക് ഇന്നത്തെ ദിവസം ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് കാണാൻ സാധിച്ചു അതായത് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് സോണിന് അടുത്തുള്ള ഒരു ക്ലോസിംഗ് ആണ് ഇന്ന് നമ്മൾക്ക് കാണാൻ സാധിച്ചത് നിഫ്റ്റി 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ നിന്നും 50 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനടുത്തുള്ള ക്ലോസിംഗ് ആണ് നൽകിയത് അതുപോലെ തന്നെ 17,091 17,275 ഇടയിലുള്ള ഒരു ഗ്യാപ്പും നിഫ്റ്റിയിൽ ഫില്ല് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് ഫാക്ടർ തന്നെയാണ് ഇന്നത്തെ ദിവസം മികച്ച ബയിംഗ് മൊമെൻറ്റം കാണാൻ സാധിച്ച ഒരു സ്റ്റോക്കാണ് ആഞ്ചൽ വൺ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ആഞ്ചൽ വൺ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ 12.77% റാലി കാണാൻ സാധിച്ചു 1,363 എന്ന ലെവലിൽ നിന്നും ഈ സ്റ്റോക്ക് 1,537 എന്ന ലെവലിലാണ് ക്ലോസിംഗ് നൽകിയത് 175 പോയിന്റിൻ്റെ അപ്സൈഡ് ആഞ്ചൽ വൺ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു ഇവിടെ സ്റ്റോക്കിൽ ബയിംഗ് മൊമെൻറ്റം വന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണം കമ്പനിയുടെ ക്ലയൻറ്റ് ബേസിൽ ഉണ്ടായിരിക്കുന്ന വർധനവാണ് 2021 സെപ്റ്റംബർ മാസത്തിൽ 6.52 മില്യൺ ക്ലയൻറ്റ് ബേസായിരുന്നു കമ്പനിക്കുണ്ടായിരുന്നത് അത് 2022 സെപ്റ്റംബർ മാസമായപ്പോൾ 11.57 മില്യനായി ഉയർന്നു ഇയർ ഓൺ ഇയറിൽ 77.4% വർധനവാണ് കമ്പനിയുടെ കസ്റ്റമറിൽ അല്ലെങ്കിൽ ക്ലയൻറ്റിൽ ഉണ്ടായിരിക്കുന്നത് മന്ത് ടു മന്ത് നോക്കുകയാണെങ്കിൽ ആഗസ്റ്റ് മാസത്തിൽ 11.18 മില്യൺ ക്ലയൻറ്റായിരുന്നു ഇപ്പോഴത് 3.4% വർദ്ധിച്ച് 11.57 മില്യനായി മാറിയിട്ടുണ്ട് ഓവറാൾ ആവറേജ് ഡെയിലി ടേണോവർ നോക്കുകയാണെങ്കിലും അവിടെ നമ്മൾക്ക് മന്ത് ടു മന്ത് 10.9% വർധനവും ഇയർ ഓൺ ഇയറിൽ 116.4% വർധനവും കാണാൻ സാധിക്കും ആവറേജ് ഡെയിലി ടേണോവർ 1,373,800 കോടി എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഇതുകൂടാതെ ആഞ്ചൽ വൺ ലിമിറ്റഡിൻ്റെ ഓവറാൾ മാർക്കറ്റ് സെഗ്മെൻറ്റിലുള്ള മാർക്കറ്റ് ഷെയറും വർദ്ധിച്ചിട്ടുണ്ട് ഇക്വിറ്റി സെഗ്മെൻറ്റിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ 21.5 നിന്നും 21.6 എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് എഫാൻഡോ സെഗ്മെൻറ്റിൽ കമ്പനി 21.6 എന്ന മാർക്കറ്റ് ഷെയർ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് കൊമോഡിറ്റി സെഗ്മെൻറ്റിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ 53.3% ഉയർന്നിട്ടുണ്ട് ഇതെല്ലാം ഈ സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ് ഇവിടെ കമ്പനിയുടെ ടോട്ടൽ നമ്പർ ഓഫ് ക്ലയൻറ്റും റവന്യൂവും വർദ്ധിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാകാം സ്റ്റോക്കിൽ ഇന്നൊരു ഫ്രഷ് ബയിങ് കാണാൻ സാധിച്ചത് കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനി മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു നടത്തിയത് നെറ്റ് പ്രോഫിറ്റ് 49.6% വർദ്ധിക്കുകയും നെറ്റ് റവന്യൂ 44.69% വർദ്ധിക്കുകയും ചെയ്തു
ചാർട്ട് പാറ്റേൺ നോക്കിയാലും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺ തന്നെയാണുള്ളത്. 2000 രൂപ വിലയുണ്ടായിരുന്ന ഈ സ്റ്റോക്ക് ഇടിഞ്ഞ് 1200 എന്ന ലെവലിലേക്ക് എത്തിയിരുന്നു. 1200 എന്ന ലെവലിൽ നിന്നും സ്റ്റോക്കിൽ നമ്മൾക്കൊരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടോട് കൂടിയുള്ള അപ് ട്രെൻഡ് കാണാൻ സാധിക്കും. ഇവിടെ സ്റ്റോക്ക് 200-day 50-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചുകൾക്കിടയിൽ കൺസോളിഡേറ്റ് ചെയ്യുകയായിരുന്നു. ഇന്നത്തെ ദിവസം ഈ കൺസോളിഡേഷൻ റേഞ്ചിൽ നിന്നും ഒരു ബ്രേക്കൗട്ടും കാണാൻ സാധിച്ചു. ഈ സ്റ്റോക്കിനെ അക്യുമുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്റ്റോക്കിനെ അതിൻ്റെ 50-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്, 200-day എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് തുടങ്ങിയ മൂവിംഗ് ആവറേജ് സപ്പോർട്ടിൽ അക്യുമുലേറ്റ് ചെയ്യാവുന്നതാണ്. വരുന്ന ക്വാർട്ടർലി റിസൾട്ടിൽ ചിലപ്പോൾ ഈ കമ്പനി മികച്ച പെർഫോമൻസ് പുറത്തുവിട്ടേക്കാം. അതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് അതിൻ്റെ പ്രീവിയസ് ഹൈ റീഗെയിൻ ചെയ്യാനുമുള്ള സാധ്യതയുണ്ട്. ഇന്ന് മികച്ച ബൈയിംഗ് മൊമെൻറ്റം കാണാൻ സാധിച്ച മറ്റൊരു സ്റ്റോക്കാണ് ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ 6.29% റാലിയാണ് കാണാൻ സാധിച്ചത്. സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പരിശോധിച്ചാൽ 10 October കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിരിക്കുകയാണ്. അവിടെ ബോണസ് അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട ഒരു അനൗൺസ്മെൻറ്റാണ് ഈ കമ്പനിയുടെ സൈഡിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ആൾറെഡി 2022 February ഈ കമ്പനി 1:1 എന്ന റേഷ്യോയിൽ ബോണസ് നൽകിയ ഒരു കമ്പനിയാണ്. കമ്പനി പ്രധാനമായും ഓൺലൈൻ ട്രാവൽ പ്ലാറ്റ്ഫോം, ഹോട്ടൽ, ഹോളിഡേ പാക്കേജസ് എന്നിവ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഈ കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിന് 75% സ്റ്റേക്ക് ഹോൾഡിംഗുമുണ്ട്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റിൽ 114% വർധന ഉണ്ടായിരുന്നു. നെറ്റ് സെയിൽസിൽ ഏകദേശം 179% വർധനവുമുണ്ടായിരുന്നു. മികച്ച ക്വാർട്ടർലി റിസൾട്ട് ഈ ക്വാർട്ടറിലും, അതായത് ക്വാർട്ടർ ടുവിലും നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ നമ്മൾക്ക് ഇന്നൊരു റാലി കാണാൻ സാധിച്ചത്. ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൻ്റെ ചാർട്ട് പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഇപ്പോൾ നമ്മൾക്കൊരു കൺസോളിഡേഷൻ ഫേസ് ആണ് കാണാൻ സാധിക്കുക. ഇവിടെ 440 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസും 380 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടുമാണ്. വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഒരു കൺസോളിഡേഷൻ ഫേസിന് ശേഷം റാലി, റാലിക്ക് ശേഷം വീണ്ടും കൺസോളിഡേഷൻ ഫേസ്, അതിനുശേഷം റാലി, ഈ രീതിയിലുള്ള ട്രെൻഡാണ് സ്റ്റോക്ക് ഫോളോ ചെയ്യുന്നത്. ഇവിടെ ഈ കൺസോളിഡേഷൻ ഫേസിന് ശേഷവും സ്റ്റോക്കിൽ ഒരു ബ്രേക്കൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾക്കൊരു മികച്ച റാലി പ്രതീക്ഷിക്കാവുന്നതാണ്. സ്റ്റോക്കിൻ്റെ സപ്പോർട്ടായിട്ട് കാണുന്നത് 350 എന്ന റേഞ്ചും സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസ് 440 എന്ന റേഞ്ചുമാണ്. ഈ 440 എന്ന റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.